കാര്യം ഞാൻ ഇമ്മാനുവേൽ സുനിൽ മേരിമല പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകളുടെ ഫലമോ പ്രകൃതി ദുരന്തങ്ങൾ എന്ന വിഷയത്തെ പറ്റിയാണ് പ്രകൃതി മനുഷ്യനെ അമ്മയെ പോലെയാണ് മനുഷ്യനെ ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് തിരിച്ചു നൽകുന്നത് എന്താണ് ഇടിച്ചു നിരത്തപ്പെട്ട മലകളും നികത്തപ്പെട്ട വയലുകളും വെട്ടി നിർത്തിയ കാടുകളും തടഞ്ഞ് നശിപ്പിക്കപ്പെട്ട നീർച്ചാലുകളും ഒക്കെ നമുക്ക് നൽകുന്നത് ദുരന്തങ്ങളുടെ വേദനയാണ് അതെ നമ്മെ പരിപാലിച്ച നമ്മുടെ പ്രകൃതി ഇന്ന് ഒരു പ്രതികാര ദുർഗയായി മാറിയിരിക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതുതന്നെയാണ് ഈ മണ്ണും ജലസമ്പത്തും വനസമ്പത്തുമെല്ലാം ദൈവത്തിന്റെ വരദാനമാണ് ഇവ ദുർഭ്യോഗം ചെയ്യുക വഴി നമ്മൾ സ്വന്തം വാളാൽ സ്വയം വിട്ടു നശിക്കുകയാണ് കൂട്ടുകാരെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഇതിന് കുട്ടികളായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും പ്രകൃതിക്ക് ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് എത്രയെത്ര പ്ലാസ്റ്റിക് കവറുകളാണ് നാം ദിവസവും വാങ്ങിക്കൂട്ടുന്നത് കടയിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി കൂടി കരുതുന്നത് എത്ര നല്ലതാണ് പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയങ്ങൾ നമുക്ക് മാതൃകയായി മാറണം ആഗോളതാപനം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ ഇതിനെ ചെറുക്കുവാൻ നമുക്ക് പൊതുസ്ഥലങ്ങളിലും വീട്ടുവളപ്പിലും മരം വെച്ച് പിടിപ്പിക്കാം ഭൂമിയുടെ പച്ചപ്പ് സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ് എന്ന ബോധ്യം നാം എല്ലാവരിലും വളരണം നമ്മുടെ നാടിന്റെ ജീവനാടികളാണല്ലോ പുഴകൾ പുഴകളുടെ ആത്മാവ് കുടികളുന്ന മണൽ പരിപ്പ് കാണാൻ കാഴ്ചയല്ലെന്ന കാലം ദൂരമല്ല ഭാവി തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ എന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാകണം കുന്നുകളും വയലുകളും കൊണ്ട് അലങ്കൃതമായിരുന്ന നമ്മുടെ നാടിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണുമാന്ത്യന്ത്രങ്ങൾ എല്ലാം തട്ടി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തലമുറയ്ക്ക് ജീവിക്കാനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട് എന്നും എന്നാൽ അത്യാർത്ഥിക്കൊണ്ടതില്ലെന്നും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയെ സ്നേഹിക്കുന്നവരും ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരിലും തുല്യരാണെന്ന സഹോദരചിന്തയുള്ളവരും മഹാത്മജിയുടെ ഈ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാൽ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കപ്പെടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം.